നീലകണ്ഠൻ കാശ് കൊടുക്കാനുള്ളവരുടെ മഹാസമ്മേളനം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന നമ്മുടെ നീലകണ്ഠൻ. എവിടെ ആളെ കാണാനില്ല. ഒരു നല്ല കാര്യത്തിന് വരുമ്പോ കള്ളിമുണ്ടെടുത്ത വരിക, വെള്ളമുണ്ടായിക്കൂടെ. അന്നയും ഉണ്ടെങ്കിലും അഖിലാണ്ട മണ്ടായ മണി ചുരുക്കി അതിനുള്ളിലാനന്ദൻ ദീപം കൊളുത്തി മതി മതി. അവിടെയും കടം പറഞ്ഞ പരമാരും അവിടെ ഇല്ലേ. എന്താ വേണ്ടേ? പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെയൊരു മഹാസമ്മേളനം നടത്താൻ തോട്ടുങ്ങര പഞ്ചായത്തിന് ഭാഗ്യമുണ്ടാക്കി തന്ന ശ്രീമാൻ നീലകണ്ഠനോട് നമുക്ക് നന്ദി പറയാം. നീലകണ്ഠനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പരിചയം കൂടിപ്പോയതുകൊണ്ടാണല്ലോ കടം കൊടുക്കേണ്ടി വന്നത്. അയാളുടെ മേടിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ ഇടയെ കയറി സംസാരിക്കേണ്ട, ഇതൊരു യോഗമാണ്. ആരുടെ യോഗമാണ്? നീലാണ്ടന്റെ യോഗം അല്ലാണ്ട് ആരുടെ യോഗമാണ്? നമുക്കിനി കാര്യപരിപാടിയിലേക്ക് കടക്കാം. അത് പറ്റില്ല. അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞിട്ട് എന്റെ രാസംസ പ്രസംഗം, അത് കഴിഞ്ഞിട്ട് മതി കാര്യപരിപാടിയൊക്കെ. എന്താ നിന്റെ വളിച്ച പ്രസംഗം കേൾക്കാനല്ല ഞങ്ങൾ വന്നേക്കണത്, കാശ് മേടിക്കാനാണ്. അത് പറയാം. തർക്കം വേണ്ട, ഇനി ഈ യോഗത്തിൽ പ്രസംഗമില്ല, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കടം വാങ്ങിയ നീലകണ്ഠന് കണക്കറിയില്ല, പക്ഷെ കൊടുത്ത എനിക്കും നിങ്ങൾക്കും കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവും. കടം കിട്ടാനുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് കണക്ക് ഇവിടെ ഏൽപ്പിക്കുക. പീതാംബര ഇവരെന്റെ കണക്ക് വേണിക്ക്. രാവുണ്ണി മുതലാളി പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ, വളരെ കൃത്യമായും സത്യസന്ധമായും നീലാണ്ട കടം എല്ലാരും പടപടയെന്ന് പറഞ്ഞു. എന്റെ കണക്ക് 400 നന്നായിട്ടാ നീ ഇവിടെ ജമ്മ മീൻകാരായി. മൊയ്തൂര് എത്ര? 678 പലിശ ഉൾപ്പെടെ. 678 പലിശ ഉൾപ്പെടെ 650. ഈ നാമ്പർ 23 രൂപ 50 പൈസ. ഈ നാമ്പർ കണക്ക് റെഡി ആയില്ലേ? റെഡിയാ മുതലാളി. ഇനി ആർക്കൊന്നും ബാക്കിയില്ലല്ലോ. എന്നാ മുതലാളി, ഈ കണക്ക് എന്നെ ഇവിടെ പിടിച്ചു കയറ്റി. തോട്ടുങ്കര നിവാസികളെ, നിങ്ങളേവരും കാത്തു കാത്തിരുന്ന നീലകണ്ഠന്റെ ആ കടക്കണക്ക് ഇതാ രൂപം കൊണ്ടു കഴിഞ്ഞു. നിങ്ങളുടെ അറിവിനായി ഞാനിത് വായിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കും. പലചരക്ക് സത്യവാൻ 3000 രൂപ, വെടി വഴിപാട് 46 രൂപ, റേഷൻ കട കുമാരൻ 110 രൂപ 75 പൈസ, ചെത്തുകാരൻ സഖാവ് കണാരൻ 4250 രൂപ, മൊയ്തുമീൻ 68 രൂപ. മൊയ്തുമീൻ അല്ല, മൊയ്തുമീൻ. മൊയ്തുമീൻ അപ്പൊ കോമിട്ടുള്ളൂ. മൊയ്തുമീൻ 68 രൂപ, വാസു കള്ള് 175 രൂപ, പത്മാവതി പാല് അപ്പ ആ കോമിട്ട് ഇവിടെ വെച്ചൂടെ. പത്മാവതി പാല് 86 രൂപ, ബാർബർ നാണു 17.50. തലേന്നല്ലേ. അങ്ങനെ നമ്മുടെ നാടിന് നീലകണ്ഠൻ കൊടുക്കാനുള്ള ആകെ തുക 137,433 രൂപ 50 പൈസ. ഇത്രയും വലിയ തുക ഇത് ആര് കൊടുക്കും? നീ കൊടുക്കും. എല്ലാവരും ഇങ്ങനെ കൂടി നിന്നാൽ ആ പാവം ചത്തുപോകും. നീലാണ്ടർ എവിടെ പോയി? മറന്നുപോയോ? മോനെ കേശവ, ഈ നീലകണ്ഠൻ ഒരു കളി കളിക്കാൻ പോവാണ്. ഇത്രയും കാലം എന്നെ ഓടിച്ചിട്ട കടക്കാർക്ക് നേരെ ഒരു ആത്മഹത്യാ കളി. നീ എന്റെ കൂടെ നിൽക്കണം. ഇതിൽ ഞാൻ വിജയിച്ചാൽ നിന്റെ അണ്ടകടാകം നിറയെ ഞാൻ പനങ്ങളിൽ വാങ്ങിച്ചേരും. നീ അതോട് ചലമ്പുന്നുണ്ടാക്കാൻ നിൽക്കണം. കളി ആരംഭിക്കാം. നീ എന്ത് വിവരക്കേടാണ് കാണിക്കുന്നേ? അതെ, എന്റെ വിവരക്കേട് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടക്കാരനായത്. മടക്കി കൊടുക്കാതെ ഞാൻ വർത്തമാനം പറയുള്ളൂ. നീ കയറി കൊടുക്കിട്ട് എന്ത് കാണിക്കാൻ പോവാ? ഞാൻ കയറി കൊടുക്കിട്ട് ഊഞ്ഞാലാടാ പോവുക. കയറി കൊടുക്കിട്ട് അറിയില്ലേ തൂങ്ങിച്ചാവാൻ പോവാണെന്ന്. എടാ, പോലീസിനും ഫയർഫോഴ്സിനും ആള് പോയിട്ടുണ്ട്, അവര് വന്നാ നീ അകത്താ. അകത്താവണം ഞാനല്ല, നിങ്ങളാ. ഇത് കണ്ടോ, ആത്മഹത്യാ കുറിപ്പ്. എന്റെ മരണത്തിന് ഉത്തരവാദികൾ നിങ്ങളാണെന്നുള്ള എന്റെ ആത്മഹത്യാ കുറിപ്പ്. എടാ, നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണാം. ഒരു പരിഹാരം കണ്ടോ? മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോ ഞാൻ കരുതി എന്റെ കണക്കെല്ലാം എഴുതി തള്ളാനായിരിക്കുന്നു. അത് എനിക്കിട്ട് തള്ളാനാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. എടാ, നീ അറിയുവാടാ. ഇല്ല,
ഞാൻ ചാടാൻ തന്നെ തീരുമാനിച്ചു. അയ്യോ എടാ നീലാണ്ടാ, നീ എന്താ കാണിക്കുന്നത്? വേണ്ടത് പറഞ്ഞില്ലേ? ആരെങ്കിലും ഒന്ന് പിടിക്കേ. ശരിക്കും കഴിച്ചോ? അതേ ഈ ഓറഞ്ചൂടെ കഴിക്ക്. നിങ്ങൾക്കൊക്കെ ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പഴാ മനസ്സിലാക്കിയത്. നമുക്ക് എവന്റെ വീട്ടിൽ ഇനിയെങ്കിലും വിവരം അറിയിക്കണ്ട. വീട്ടിൽ അറിയിക്കണ്ട. എന്താ വെറുതെ ആ പെണ്ണിന്റെ കരച്ചിലും തള്ളയുടെ തെറിയും കേക്കേണ്ടി വരും? ഓ മോനെ നീലാണ്ട, ദേ ആപ്പിളം കഴിച്ച് തടിഞ്ഞു പോരട്ടെ. നീലാണ്ട അരയിൽ കുപ്പി ഇരിപ്പുണ്ട്, ഒരെണ്ണം ഒഴിക്കട്ടെ. ഒഴിക്കലും കൊടുക്കലും ഒക്കെ പിന്നെ. അപ്പോഴേ ശുശ്രൂഷ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാറി തന്ന ഉപകാരമായിരിക്കും. എല്ലാവർക്കും എന്റെ സേവിക്കാൻ ഒരു അവസരം. ഓ എന്താടാ കുട്ട നീ കരയണേ? ഇവരുടെ കേസ് ഞാൻ കാണുമ്പോ സഹിക്കാൻ പറ്റല്ല മോലാളി. നീ ആരോഗ്യത്തോടെ പുറത്തു വരേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ്, അറിയില്ലേ? അതെന്തിനാ? മരത്തിന് വീണതോടെ നീ കടത്തിന്റെ കാര്യം മറന്നോ? അയ്യോ ഇവൻ മറന്നാൽ നമുക്ക് മറക്കാൻ പറ്റുമോ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നീലാണ്ടന്റെ കടം എല്ലാവർക്കും കൂടി അങ്ങനെ എഴുതി തള്ളാ. എഴുതി തള്ളാനോ? താമര തന്നെ എഴുതി തള്ളിക്കോ, എനിക്ക് എന്റെ കാശ് കിട്ടണം. ആരൊക്കെ എന്തൊക്കെ ഈ തല്ലേലും നമുക്ക് നമ്മുടെ മീന്റെ ആയി കിട്ടണം. എനിക്ക് എന്റെ കള്ളിന്റെ കാശ് കിട്ടണം. എന്റെ ഭഗവതി, ഇതെന്തൊരു പരിമായം! എത്ര പെട്ടെന്നാണ് ഇവരുടെയൊക്കെ സ്നേഹം ഇല്ലാണ്ടായത്. എടാ മോനെ, ഇതാടാ ജീവിതം. എനിക്ക് ജീവിക്കണ്ട മോലാളി, ഇനി വിഷം മേടിച്ചു താ. എടാ കാണാരാ, അവൻ പറയണത് കേട്ടില്ലേ? ഈ ജന്മം എനിക്കത് തരാൻ പറ്റുമെന്ന് തോന്നണില്ല. ഈ കടപ്രശ്നത്തിന് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടേ പറ്റും. ഇവന്റെ കടം തീർക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്നാ വഴിയാ? ഗുസ്തി മത്സരം, വമ്പിച്ച ഗുസ്തി മത്സരം, ക്ഷേത്ര മൈതാനിയിൽ വമ്പിച്ച ഗുസ്തി മത്സരം. പ്രിയമുള്ളവരെ, തൊട്ടുംകരയുടെ കണ്ണിലുണ്ണിയായ പൊന്നോമന പുത്രനായ ശ്രീമാൻ നീലകണ്ഠനെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ധനശേഖരാർത്ഥം വമ്പിച്ച പ്രദർശന ഗുസ്തി മത്സരം ക്ഷേത്ര മൈതാനിയിൽ. കൊടുമയിൽ ചൂടാനൊരു കൊടുമുള്ള മലർമാല കോർത്തു വെച്ചു കയൽ ബാലത്തും നേരും. മൊയ്തോ, എന്താ ഈ പാതിരാത്രിയില്? പെരുത്ത് നാളായി നമ്മുടെ ഗൾബിന്റെ അകത്ത് ഒരു ആഗ്രഹം. എന്ത്? അല്ല ദമയന്തിന്റെ കൂടെ ഒച്ച വെച്ച് ആളെ കൂട്ടി ഹലാക്കാക്കി നമ്മുടെ മാനം കളയരുത്. മാനം പോകണ്ടേ? അല്ലാതെ പിന്നെ ഞമ്മീന്റെ കാര്യം വന്നെ നീന്റെ കാശ് പൗരാട്ടോ മീൻ കച്ചോടം. ഞമ്മ ദമയന്തിക്ക് നിന്റെ സൂക്കറിക്ക് മനസ്സിലായി. മേലാലി ബൈക്ക് കണ്ട നിന്റെ കാലിയ തല്ലി. നിന്റെ സ്വഭാവം ഈ നാട് മൊത്തം അറിയാവുന്നോണ്ടാണല്ലോ പലരും ഇങ്ങനെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത്. ഞാൻ അങ്ങനത്തെ തോന്നുന്നുണ്ടോ കണാരേട്ടന്? എനിക്ക് അങ്ങനെ വലിയ വിശ്വാസക്കുറവൊന്നും ഇല്ല. അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. പോകാനല്ലല്ലോ ഞാൻ വന്നത്. പാൽമാന തോട്ടുകരയിലേക്ക് സ്വാഗതം. ആകെ മനുഷ്യന്റെ തീർച്ചയായിട്ട് പറക്കാൻ പറ്റുന്ന ഞാൻ പാൽമാൻ. അപ്പൊ അതോ അതെന്റെ അസിസ്റ്റന്റ്. എന്താ ആ മാല ഒരു വിടറ അങ്ങാട് കൊണ്ടു അസിസ്റ്റന്റ്? ഇതെന്താണെങ്കിലും ഇട്ടാലോ എടുത്താലോ? അതാടാ ഫയൽവാന്മാരുടെ ഒരു രീതി. പടക്കം അതൊക്കെ പൊട്ടിച്ചു തീർന്നു. ഞാൻ ദമയന്തി. ഫയൽമാൻ ചേട്ടന്റെ പേരെന്താ? ഒളിമ്പ്യൻ ഭൂതം അൽപ്പച്ചൻ. ഒളിമ്പ്യൻ ഭൂതം അൽപ്പച്ചനാ? ചുണ്ടാണ്ട് നമുക്ക് പേര് കേട്ടാൽ അറിയാൻ പാടില്ല. ഓൻ കലക്കും. ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ കണാരൻ.
ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാ. ആന്ത് സാനോടാ ശരിക്കും പറഞ്ഞ ചെത്തുകാരനാ, പിന്നെ കണാരട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞതായിരിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മറുകര നിന്നലെ ഇങ്ങോട്ട് നീന്തി വന്ന മനുഷ്യനായവൻ മരണവും മറുതരൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് വിശക്കുന്നു. ഒരു കഴിഞ്ഞ ഇതിന് നിന്റെ വീട്ടിൽ കിടക്കാം. ഇതാണോ മോനെ നിന്റെ കടം വീട്ടാമെന്ന തല്ലുകാരൻ? തല്ലുകാരനല്ല പയൽവാൻ, പയൽവാൻ. അമ്മ ഈ പയൽമാൻ എന്ന് പറഞ്ഞ ഗുസ്തിക്കാരൻ ആണോ മോനെ? ഇരിക്കി ആ ഇരുത്താൻ വരട്ടെ. ആദ്യമേ അപ്പച്ചുള്ള ഫുഡ് വരട്ടെ. അമ്മ ഫുഡ് എന്ന് പറഞ്ഞ ഭക്ഷണം, ഭക്ഷണം. എന്താ മെനുക്കാട് വേണോ? അയ്യോ കാശൊന്നും വേണ്ട, എന്റെ ഗുസ്തിക്കാരന് ഇച്ചിരി പഴങ്കഞ്ഞി കൊടുത്തു എന്ന് വെച്ച് കാശ് വാങ്ങുന്നത് ശരിയാണോ? പഴങ്കഞ്ഞ എന്റെ പട്ട് പിടിക്കും. അമ്മ എടുക്കട്ടെ അസ്റ്റന്റെ, ഞാൻ പോവാണ്. പഴങ്കഞ്ഞി കുടിക്കാം. വേണ്ട, നമുക്ക് ഹോട്ടലിൽ നല്ല ഫുഡ് കഴിക്കാം. എനിക്ക് ഹോമിലി ഫുഡാണ് ഇഷ്ടം. പക്ഷെ വേണ്ട, നല്ല ഫുഡ് ഞാൻ ഹോട്ടലിൽ വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് പഴങ്കഞ്ഞി മതി. ഇത് പഴയ പഴങ്കഞ്ഞിയാ. പഴങ്കഞ്ഞിന് പുതിയതുണ്ടാവോ? ഈ പഴങ്കഞ്ഞി ഗുസ്തിക്ക് നല്ലതാണ്, ഗുസ്തിക്ക് മാത്രമല്ല അസ്ഥിക്കും നല്ലതാണ്. അതെ, ഗുസ്തിക്ക് അസ്ഥിക്ക് നല്ല, ഞാൻ ഹോട്ടലിൽ വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് പഴങ്കഞ്ഞി മതി. എന്റെ കൂടെ പോയി നല്ല കോഴി ബിരിയാണി കഴിക്കാം. ഇത് അപ്പച്ചൻ. ആരുടെ? ആരുടെ അല്ല, പേരാ. ഓ, ഗുസ്തിക്കാരന്. നീലകണ്ഠന്റെ കടം വീട്ടണം, എന്റെ മാനം കാക്കാൻ കൊണ്ടുവന്നതാ. ഈ ദേശക്കാരനല്ല, ചെങ്കോട്ടക്കാരനാ. കോട്ട ഇങ്ങോട്ടുണ്ടെന്ന് എന്താ ഇവിടെ താമസിപ്പിക്കാൻ? വേറെ എവിടെയും ഒരു സൗകര്യമില്ല. ഇവിടെ ആവുമ്പോ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഓടാനും ചാടാനും വ്യായാമത്തിനൊക്കെ സൗകര്യം ഉണ്ടല്ലോ. താൻ പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കാണ്ടിരിക്കുക? എന്നാലും എന്റെ മകന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയട്ടെ. ദുഷ്യന്താ? അച്ഛനെ വിളിച്ചോ. മോനെ, ഇത് അപ്പച്ചൻ, ഫയൽമാനാ. ഇവിടെ എല്ലാം ഞാൻ കേട്ടച്ചാ. ഇവിടെ താമസിക്കുന്നതും വ്യായാമം ചെയ്യുന്നതും കൊള്ളാം, പക്ഷെ എന്റെ പഠിപ്പിനെ ബാധിക്കുന്നു. ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ. കുഴപ്പക്കാരനല്ല ഫയൽവാൻ, ഇലക്ട്രിക് എസ്തപ്പാന്റെ കൊച്ചുമോന ആണോ? അദ്ദേഹത്തിന്റെ ഗുസ്തി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു ശരീരമായിരുന്നു! ശരീരമാദ്യം ഖലു ധർമ്മ സാധനം എന്നല്ലേ. എന്റെ അപ്പൂപ്പനായൊരു പറയല്ല, സാധനം നല്ല ഉരുപ്പിടിയായിരുന്നു. ജീവിതത്തിൽ രണ്ടേ രണ്ട് പ്രാവശ്യം ഗോതെ പിടിച്ചിട്ടുള്ളൂ, മൂന്നാമത്തിന് മറന്നുപോയി. ഇനിയാ പാരമ്പര്യം ഞാനായിട്ട് നിലനിർത്തിക്കൊള്ളാം. എന്താ മലക്കു? അല്ല മലർത്തും. ഇതൊരു സാധാരണ കുസ്തിക്കാരനല്ല, അല്പ സാഹിത്യവും സംസ്കൃതവും ഒക്കെ ഉണ്ട്. എനിക്ക് നല്ല കമ്പനി ആയിരിക്കും, അതാവുമ്പോ അച്ഛനും സന്തോഷവും. അല്ല, ഗുസ്തിക്ക് എന്തിനാ സാഹിത്യം? നീ പരിഹസിക്കണ്ട, ഫയൽമാൻ ആയതുകൊണ്ട് സാഹിത്യത്തിലും കലയിലും ഒന്നും ജ്ഞാനമില്ല എന്ന് ധരിക്കരുത്. അഞ്ചോ പത്തോ ദിവസം കൂടെ താമസിച്ചോട്ടെ, താമസിച്ചോട്ടെ. സ്വന്തം വീട് പോലെ കരുതിക്കോളൂ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഓൾ ഇന്ത്യൻസ് ആർ പ്രദേശസ്ഥാൻ സിസ്റ്റേഴ്സ് എന്നാണല്ലോ. മാറിയെടുക്കാനൊക്കെ വേറെ ഡ്രസ് കൊണ്ടുവന്നിട്ടില്ലേ? ഏ, ഞാൻ ഉറങ്ങുമ്പോൾ ഒന്നും ഇടാറില്ല, മസിൽസിനൊക്കെ അത് കേടാ. പോട്ടെ. ആരാ? മനസ്സിലായില്ല. മനസ്സിലാവില്ലെന്നറിയാം, രണ്ടു വർഷം പുറകിലേക്ക് ഒന്ന് ചിന്തിച്ചേ. ചിന്തിച്ചു എന്നിട്ട് മനസ്സിലാവില്ല. സഹകരണ ബാങ്കിലെ മാനേജർ ഓർമ്മയുണ്ടോ? ഓ, രാമേന്ദ്രൻ നായർ, നല്ല പൊക്കവും തടിയുള്ള ആള്. ആ മാനേജറാണോ ഞാൻ? അയ്യോ, ഇതെന്ത് പറ്റി? എന്ത് പറ്റിന്ന? രണ്ടു വർഷം മുമ്പ് നിനക്ക് ലോൺ വരുമ്പോഴേ ഇതുപോലെ 170 കിലോ ഉണ്ടായിരുന്നു ഞാൻ. നീ ലോൺ തിരിച്ചടയ്ക്കാത്തന്നെ ടെൻഷനില് ക്ഷീണിച്ച് ഇപ്പൊ 22.5 കിലോ ആയി. നിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ടിട്ടാ ഞാൻ കാശ് തന്നോ. ആ പറഞ്ഞതിനൊന്നും ഇപ്പോഴും ഒരു കുറവില്ല. എനിക്ക് ഒരു അവധി കൂടി തരാം. ഇനി ഒരവധിയാ? ഒരവധി കൂടി താങ്ങാനുള്ള അവധി ഈ ശരീരത്തിനില്ല. ഈ 18-ാം തീയതി എന്റെ കടം വീട്ടാനുള്ള ഗുസ്തി മത്സരം നടക്കുക. ആ കാശ് കിട്ടുമ്പോ ഞാൻ ബാങ്കിൽ അടച്ചോളാം. അതുവരെ കാത്തിരിക്കാനൊന്നും പറ്റൂല. നാളെ തന്നെ പലിശ 6,000 രൂപ അടച്ചില്ലെങ്കിലേ ഈ വീടും പറമ്പും ചെത്തി. ആ നാളെ തന്നെ ബാങ്കിലെ കാശ് അടക്കണമെങ്കിൽ ഞാൻ ഇന്ന് വേറൊരു ബാങ്കിൽ കയറേണ്ടി വരും. ലോൺ എടുക്കാനാണ്? മോഷ്ടിക്കാൻ എന്നൊരു കള്ളനാക്കണോ? നീ എന്തു പറഞ്ഞാലും ശരി, നാളെ തന്നെ കാശ് അടച്ചില്ലെങ്കിലേ ഉള്ള ഈ വീടും കൂടി പോകുന്നു ഓർത്തോ. പറോ. എന്റെ ഭഗവതി, എന്തു പരീക്ഷണം ഇത്! കാശുണ്ടാക്കാനുള്ള ഒരു വഴി നീ കാണിച്ചു തന്നെ.
വെച്ചിട്ടൊരു 6000 രൂപ തരണം. 6000 രൂപയോ? നീ എന്താ തമാശ പറയാ? അത്രയും കിട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാകും. ഉറപ്പാണോ? മുതലാളിയും ഈ കിടക്കണ മരങ്ങളുമാണ് സത്യം. എന്തായാലും ഈ കണ്ടീഷനിൽ നിന്നെ ചാകാൻ വിടാൻ പറ്റില്ല. കാശ് തരാന്ന് വെച്ചാ അതിനുണ്ട് ചില പ്രയാസങ്ങൾ. കാശ് കിട്ടിയില്ലെങ്കിൽ എന്റെ ശവം അമ്പലക്കുളത്തിൽ പൊങ്ങും. അതെങ്ങനെയാടാ തൂങ്ങിച്ചത്തവന്റെ ശവം അമ്പലക്കുളത്തിൽ പൊങ്ങുന്നത്? മുതലാളി, ഈ കാശ് ബാങ്കിൽ അടക്കാനാ. അടച്ചില്ലെങ്കിൽ എന്റെ വീടും പറമ്പും ജപ്തി ചെയ്ത് പോവും. സത്യാണോ നീ പറയണേ? എങ്കിൽ കാശ് തരാം. മുതലാളി തോട്ടുംകരയിലെ ദൈവ. ഇതാ സ്വർണം. അയ്യേ, എനിക്കിതൊന്നും വേണ്ട. എങ്കിൽ എനിക്ക് കാശും വേണ്ട. ഓഹോ, ഇതിപ്പോ വലിയ പുലിവാലായില്ലോ. എടാ നീല, ഈ സ്വർണപ്പണ്ടം വാങ്ങി കടം കൊടുക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ലാന്നും നിനക്കറിയാലോ. മുതലാളി, മുതലാളി എനിക്ക് ഒത്തിരി കാശ് തന്നിട്ടുള്ളതല്ലേ. എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ ഇത് പിടിച്ചേ. ഗുസ്തി മത്സരം കഴിയുമ്പോ ഞാൻ എടുപ്പിച്ചോളാം. മുതലാളിക്ക് പണയം വെച്ചിരിക്കുക. അത് നടക്കില്ല സാവിത്രി. എന്തുകൊണ്ട്? ആ കാശ് ബാങ്കിൽ അടച്ചു. ബാങ്കിലോ? ബാങ്കിൽ അടച്ചില്ലെങ്കിൽ ഇന്ന് ഈ വീട് ജപ്തി ചെയ്യുന്നു പറഞ്ഞു. ഓഹോ, അപ്പൊ വീട് പണയം വെച്ച് നിങ്ങൾ കടം വാങ്ങിച്ചല്ലേ? ഗതികേടിന്റെ നേരത്ത് ഇനി ഗതികേട് വരുമ്പോ എന്നെ നിങ്ങൾ പണയം വെക്കും? ഇങ്ങനെ ചങ്കി കൊള്ളണ വർത്താനം പറയല്ലേ സാവിത്രി. കഴിഞ്ഞാണ് പണയം വെച്ചപ്പോ എന്നെ പണയം വെച്ചതിന് തുല്യം. അറിഞ്ഞാടത്തിന്റെ വില നിങ്ങൾക്കറിയില്ല സാവിത്രി. വേണ്ട, ഒന്നും പറയണ്ട, എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ട. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി ഫയൽവാദം ബോഡിയല്ല. എടി നിന്നെ ഞാനുണ്ടോ? നിക്കടി, ഇനി നീ എങ്ങോട്ട് ഓരോടി പറ. ഞാനവിടെ എത്തിയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഈശ്വരാധീനം. ഇതിൽ കൂടുതൽ ഇനി എന്താ സംഭവിക്കാനുള്ളത് മാഷേ? ഒന്നും സംഭവിച്ചില്ല അത്രേ. രാവുണ്ണി വന്നത് വന്നു, ഇനി ടെൻഷൻ അടിച്ച് രക്തസമ്മർദ്ദം കൂട്ടണ്ട. മാഷക്ക് നിസാരായിരിക്കും, എനിക്ക് അങ്ങനെയല്ല. എന്റെ മോൾക്കാ ഇത് പറ്റിയത് അറിയോ? തന്റെ മോൾ എന്റെയും മോള് തന്നെയല്ലേ. എന്താ രാവുണ്ണി ഇങ്ങനെ പറയുന്നത്? അങ്ങനെ കരുതിയോണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായേ. കുറ്റം തന്റെ ഭാഗത്തുമുണ്ട്. ഗുസ്തിക്കാരനെന്നും പറഞ്ഞ് എവിടെയോ കിടന്ന ഒരു കള്ളനെയല്ലേ താൻ എന്റെ വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചത്? താൻ എന്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടോ സരോജിനിയമ്മേ. ഇയാളെ പറഞ്ഞു മനസ്സിലാക്കൂ. അതെ, മിണ്ടണ്ട, ഒരു മൂലയിൽ അനങ്ങാതിരുന്നാ മതി. എന്റെ മോൻ ഒരുത്തനെ ഇതിനൊക്കെ കാരണം. നമ്മുടെ മോളും കുറ്റക്കാരിയാ. ഓടി അപ്പുറത്ത്, ഒറ്റ ചവിട്ടി വെച്ചെന്നാണല്ലോ. അച്ചുമാഷെ ദുഷ്യന്ത കവല കിടന്ന് അടിയുണ്ടാക്കുന്നു. Oh
ഫയൽമാനായത്? ഒരബദ്ധം പറ്റി പോകാൻ ആശാനെ മാപ്പാകണം. എനിക്ക് ഞാൻ മാപ്പ് തരണം. Hey,